ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത്. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ വണ്ടി ജസ്റ്റ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ പഴയ വണ്ടിയല്ല, ഇത് ഞാനൊന്ന് മാറ്റിയെടുത്ത വണ്ടിയാണ് കേട്ടോ. പക്ഷേ ഏറെക്കുറെ നമ്മുടെ പഴയ വണ്ടിൻ്റെ ആ ലുക്കിൽ തന്നെയാണ് ഉള്ളത്. കുറച്ച് പേര് നമ്മുടെ ഈ വണ്ടി മാറിയത് അറിഞ്ഞിട്ടില്ല. പക്ഷേ കുറച്ച് പേർക്കൊക്കെ അത് നമ്മൾ ആദ്യം തന്നെ വീഡിയോ ഇട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഈ വണ്ടി ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ വണ്ടി കേട്ടോ. പുതിയെന്ന് പറഞ്ഞാൽ ഇത് 2011 മോഡലാണ്. നമ്മുടെ അടുത്ത് ആദ്യം ഉണ്ടായിരുന്നത് 2010 മോഡലായിരുന്നു. അത് KL 59 റേഷ് ആയിരുന്നു, ഇത് KL 12 റേഷ് ആണ്. അപ്പോൾ ഈ വണ്ടി ഇപ്പോൾ ഞാൻ എടുത്തിട്ട് ഏറെക്കുറെ ഒരു മാസം ആയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം മറ്റേ വണ്ടീൻ്റെ ആ ലുക്കിലേക്ക് ഞാൻ ഈ വണ്ടീനെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ എക്സ്ട്രാ ആയിട്ട് ആ ലൈറ്റിൻ്റെ രണ്ട് ഗ്രില്ല് ഇട്ടിട്ടുണ്ടെന്നുള്ളൂ, അത് ഈ വണ്ടി എടുക്കുമ്പോൾ തന്നെ എനിക്ക് കിട്ടിയതാണ്. ബാക്കി ആ ഫ്രണ്ടിലെ കമ്പിയും ഹോണും എല്ലാം പഴയ വണ്ടിയിൽ ഉണ്ടായിരുന്നതിന് ആയിരുന്നു, അങ്ങനെ തന്നെ ഇങ്ങോട്ട് മാറ്റിയതാണ്. അതുപോലെ തന്നെ വീൽ കപ്പ്, സീറ്റ് ഇതെല്ലാം നമ്മൾ പഴയ വണ്ടിയിൽ ഇങ്ങോട്ട് ഇട്ടതാണ് കേട്ടോ. നിങ്ങൾക്കറിയാം, നമ്മളെ നിഞ്ചുവിൻ്റെ വണ്ടിയിൽ നിന്ന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ആംറസ്റ്റ് അതെല്ലാം അങ്ങനെ തന്നെ സീറ്റിൽ തന്നെ വെൽഡ് ചെയ്തായിരുന്നു, അതൊക്കെ ഇങ്ങോട്ട് മാറ്റിയതാണ്. പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ ഈ സൈഡ് ഗ്ലാസ്, ഇതാ പഴയ വണ്ടിയിൽ ഉണ്ടായിരുന്നു തന്നെയായിരുന്നു. അപ്പോൾ ഇപ്പം ഇതിന് നിലവിൽ ഈ വണ്ടിക്ക് ചാനൽ ഉണ്ടായിരുന്നില്ല, ഇത് ഞാൻ തന്നെ ചെയ്തതാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ബാക്ക് ബമ്പർ, ഇതും ആ പഴയ വണ്ടീൻ്റെ തന്നെയായിരുന്നു. ഈ ബമ്പർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഊരിയിട്ടതാണ് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ വണ്ടി മാറുന്ന സമയത്ത് നമ്മൾ വണ്ടി മാറി എന്നിട്ടൊരു വീഡിയോ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിന് പെർമിറ്റിൻ്റെ ഇഷ്യൂ ഉള്ള കാരണം ഇന്നലെ മുതലാണ് ഈ വണ്ടി ഞാൻ സ്റ്റാൻഡിൽ ഓടാൻ തുടങ്ങിയത്, പെർമിറ്റ് ഓക്കെ ആയത്. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ മറ്റേ വണ്ടി നമ്മൾ ആദ്യം കൊടുത്തിരുന്നു, ഈ വണ്ടി ഇപ്പോൾ എടുത്തിട്ട് ഏറെക്കുറെ ഒരു മാസത്തോളം ആയതാണ് കേട്ടോ. പിന്നെ ആപ്പേ മോഡിഫിക്കേഷൻ ചെയ്തൊരു വീഡിയോ വേണമെന്നൊരു കമൻറ്റ് കണ്ടിരുന്നു. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഒരു വണ്ടി പണിയെടുക്കാൻ കയറ്റിയിട്ടുണ്ട്, അത് ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. അതിൽ എത്രത്തോളം മോഡിഫിക്കേഷൻ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല, എങ്കിലും സാധാ നോർമൽ വണ്ടിയായിരുന്നു, അത് പണിയെടുപ്പിക്കാൻ വേണ്ടി കയറ്റിയിട്ടുണ്ട്. എന്തൊക്കെ പണി നമുക്ക് അതിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കത് ഇറങ്ങി കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.